technical analysis, fundamental analysis, global market, and much more. Welcome to the pre-market show by Milliondots Edu. Very good morning, everyone. So, Indian market is negative. In option expiry day, Indian market ending in detailed analysis. This is Arjun Keragav here. Welcome to the pre-market show. നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു കൺസോൾഡേഷൻ മൺഡേ ആൻഡ് ട്യൂസ്ഡേ കിട്ടിയത് കൺസോൾഡേഷൻ ആയിരുന്നു മാർക്കറ്റിൽ 16,500 എന്ന് പറഞ്ഞ സപ്പോർട്ടും 16,700 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെയും ഇടയിലായിരുന്നു കൺസോൾഡേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ മൺഡേ ആൻഡ് ട്യൂസ്ഡേ നമ്മൾ കണ്ടത് പക്ഷേ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് കൺസോൾഡേഷൻ ആണെങ്കിൽ കൂടെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കയറുകയും ആൻഡ് ആ കൺസോൾഡേഷൻ്റെ ഉള്ളിൽ അതായത് 16,540 ഉള്ളിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചത് പക്ഷേ ഇന്ന് കാര്യങ്ങൾ വളരെ വ്യത്യാസമാണ് ബിക്കോസ് നമുക്ക് ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ബെയറിഷ് മാർക്കറ്റാണ് നമുക്ക് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആൻഡ് ഓൾസോ നാസ്ഡാക്ക് നമുക്ക് നെഗറ്റീവിലാണ് ഇന്നലെ എൻഡ് ചെയ്തത് ആൻഡ് ഡോ ജോൺസിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഡോ ജോൺസ് നെഗറ്റീവിലായിരുന്നു പക്ഷേ ഇപ്പം ചെറിയ രീതിയിൽ റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുന്നു ബട്ട് വലിയ രീതിയിലുള്ള റിക്കവറി ഇല്ല വളരെ ചെറിയ രീതിയിലുള്ള റിക്കവറി മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആൻഡ് എസ് ജി എക്സ് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് 16,442 ഇപ്പം മാർക്കറ്റ് റൺ ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം തന്നെ പിടികിട്ടി കാണും അല്ലേ ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടായിരിക്കും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതായത് നമ്മളുടെ ലെവൽ 16,500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു സോ ഒബിയസ്ലി അത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക 16,400 എന്ന് പറയുന്ന ഒരു സ്ട്രോങ്ങർ ലെവലുണ്ട് ആ ലെവലിൻ്റെ തൊട്ടടുത്തായിരിക്കും മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക സോ അവിടെ നിന്ന് നമുക്കൊരു കൺസോൾഡേഷൻ ഇന്ന് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി സാധിക്കും ആ കൺസോൾഡേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ വരിക സോ നമുക്ക് ആ ഒരു കൺസോൾഡേഷൻ കഴിഞ്ഞിട്ടുള്ള ബ്രേക്കൗട്ട് നമുക്ക് വേറെ എങ്ങോട്ട് പോകും മാർക്കറ്റ് എങ്ങോട്ട് നീങ്ങും എന്നുള്ള കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് ലെവൽസിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഗ്യാപ്പ് ഡൗണിൽ നമുക്ക് പ്രതീക്ഷിക്കാം സോ ബാങ്ക് നിഫ്റ്റി ഉറപ്പായിട്ടും ഇന്ന് 35,200 താഴെയായിരിക്കും ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെയുള്ള ലെവൽ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 34,700 ആണ് സോ അതുവരെ മാർക്കറ്റിന് വളരെ ഈസി ആയിട്ട് നീങ്ങാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ദെൻ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് തിരികെ എന്നുണ്ടെങ്കിൽ നമുക്ക് 35,500 ആണ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്നത് സോ ഓവറോൾ നമുക്ക് ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സും ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവിൽ തന്നെയാണ് സോ നല്ല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാം ആൻഡ് ഓപ്ഷൻ എക്സ്പയറി ഡേ ആണ് സോ ഓപ്ഷൻ സെല്ലേഴ്സിന് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് വളരെ നല്ല മാർക്കറ്റായിരുന്നു സോ ഇന്ന് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം വളറ്റൈലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാവുന്നതാണ് ഫൈൻ സോ ഓപ്ഷൻ സെല്ലേഴ്സിന് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ഞാൻ ലൈക്ക് പ്രതീക്ഷിക്കുന്നു ആൻഡ് നമ്മൾ യു എസ് ഓയിലിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് 118 എന്ന് പറയുന്ന ലെവലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം 112 മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഇടിവ് നമുക്ക് ഓയിലിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2,000 crore ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ സെല് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു സോ അത് കാണാത്തവർക്ക് പോസ്റ്റ് മാർക്കറ്റ് ഷോ പോയി കാണാവുന്നതാണ് സോ നമുക്ക് 2,000 crore സെല്ലേഴ്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ സെല് ചെയ്തിരിക്കുന്നത് സോ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ബെയറിഷ്നെസ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക ദിസ് ഇസ് അർജുൻ കെ രാഘവിയ ബൈ